വലിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി. നമ്മുടെ പുലരുമ്പോൾ തുടരുന്ന വേഷപ്പകർച്ച അമ്മയുടെ മുമ്പിൽ ആടി അവസാനിപ്പിക്കുകയാണ് കലാകാരന്മാർ. നമ്മുടെ വേലപ്പറമ്പുകളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന നാടൻ ജിലേബി നമുക്ക് മുറുക്കിൻ്റെ വലിയൊരു ശേമാനകളി പ്രശസ്തമാണ്. ഇത് കുമ്മാട്ടിയാണ്. ഇത് ഇഴക്കാടിലെ ജനങ്ങൾക്ക് ഉത്സവത്തിൻ്റെ ദിനമാണ് കേട്ടോ. മലയാള മാസമായ കുംഭത്തിലാണ് കുമ്മാട്ടിയുടെ വരവ്. ഇത് ആഘോഷരാവാണ്. പാലക്കാടിൻ്റെ തനത് ഉത്സവങ്ങളിൽ പ്രധാനിയാണ് കുമ്മാട്ടി. മാത്രമല്ല ഇഴക്കാട് കുന്നപ്പുള്ളി ഭഗവതിയുടെ മക്കൾക്ക് ഉത്സവ ദിനം കൂടിയാണ്. കരിവേഷങ്ങളും പല വേഷങ്ങളും രാവിലെ മുതൽ ഗൃഹസന്ദർശനം നടത്തുന്ന ഇഴക്കാടിലെ കുമ്മാട്ടി ദിനം. കുമ്മാട്ടിപ്പെരുമയുടെ പെരുമ്പറയുമായി കുന്നപ്പുള്ളിയമ്മയെ വാഴ്ത്തി വേഷങ്ങൾ തട്ടകമാകി നിറഞ്ഞൊഴുകുന്ന ദിനമാണിത്. കൂടെ വാദ്യപ്രമാണിമാരുടെ മേളപ്പെരുമയും. കരിവേഷങ്ങളും പല വേഷങ്ങളുമായി രാവിലെ മുതൽ ഗൃഹസന്ദർശനം നടത്തുന്ന ഇഴക്കാട്ടിലെ കുമ്മാട്ടി ദിനം. കുമ്മാട്ടിപ്പെരുമയുടെ പെരുമ്പറയുമായി കുന്നപ്പുള്ളിയമ്മയെ വാഴ്ത്തി വേഷങ്ങൾ തട്ടകമാകെ നിറഞ്ഞൊഴുകുന്ന ദിനം കൂടിയാണിത്. ഈ ഉത്സവത്തിൻ്റെ പ്രധാന ഒരു കാഴ്ചയിലൊന്നാണ് നാടൻ കലാരൂപമായ പൂതനും തിറയും. തിറയാടുന്നതിനായി പ്രത്യേകം നോമ്പെടുത്തുകൊണ്ട് വിദഗ്ധരായിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ള കലാകാരന്മാരാണ് ഈ തിറയാട്ടത്തിനായി വരുന്നത്. പുലരുമ്പോൾ തുടരുന്ന വേഷപ്പകർച്ച അമ്മയുടെ മുമ്പിൽ ആടി അവസാനിപ്പിക്കുകയാണ് കലാകാരന്മാർ. ദർശന സുഹൃതം നേടി ഭക്ത സഹസ്രങ്ങൾ തിരുകുന്നപ്പള്ളി ഭഗവതി സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. കുമ്മാട്ടി ഉത്സവത്തിനോടനുബന്ധിച്ച് ഇഴക്കാട് അയ്യപ്പൻകാവിൽ വെച്ചുള്ള പാനകളി പ്രശസ്തമാണ്. നല്ല മെയ്വഴക്കമുള്ള കലാകാരന്മാരാണ് ഇതും അവതരിപ്പിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ആചാരമാണിത്. രാത്രിയോടെ വിവിധ ദേശവേലകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. കാളയും കുതിരയും ഇരട്ടക്കാളകൾ വാദ്യമേളം ദീപാലങ്കാരം എന്നിവയുടെ അണിനിരന്ന ദേശവേലകൾ. പ്രായഭേദമന്യേ ഭക്തജനങ്ങൾ ഹരം കൊള്ളുകയാണ് നമ്മുടെ കുമ്മാട്ടിയിൽ. നന്നായി ഒന്ന് ഡാൻസ് കളിച്ചില്ലെങ്കിൽ പിന്നെ കുമ്മാട്ടി ഉത്സവം എന്തിന്? മതിമറന്ന് നൃത്തം ചെയ്യുകയാണ് യുവജനങ്ങൾ. കാതടിപ്പിക്കുന്ന സംഗീതവും കൂടെയുണ്ട്. ഇനി ഉത്സവപ്പറമ്പിലെ പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്ക് വരാം. ഉത്സവപ്പറമ്പിലാണ് കുഞ്ഞുങ്ങളുടെ കരച്ചിലും സന്തോഷവും ചിരിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലായിട്ട്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ടതെന്ത് കിട്ടിയാൽ ചെറിയൊരു സന്തോഷം അവരുടെ മനസ്സിലുണ്ടാവും. വിവിധ തരത്തിൽ പച്ചകുത്തുന്ന അച്ചുകളാണ് ഈ കാണുന്നത്. ഒരുപാട് മോഡലുകൾ അച്ചുകുത്തുന്ന സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പഴയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി. നമ്മുടെ പെട്രോമാക്സുമായിട്ട് മുത്തശ്ശി പോകുന്ന കാഴ്ചയാണത്. നല്ല നാവിൽ വെള്ളം വരുന്ന തരത്തിലുള്ള മധുര പലഹാരങ്ങൾ നമ്മുടെ ഈ പറമ്പിലിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊരി മുറുക്ക് ഹലുവ അതുപോലെ ആറാം നമ്പർ അതുപോലെ ഈത്തപ്പഴം അങ്ങനെ ജിലേബി ലഡു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. ഹലുവ തന്നെ വൈവിധ്യമാർന്നിട്ടുള്ള ഒരുപാട് ഹലുവകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അത് വാങ്ങാനായിട്ട് ഉത്സവപ്പറമ്പിൽ തിരക്കോട് തിരക്കാണ്. ഇത് അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ വേലപ്പറമ്പുകളിലൊക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന നാടൻ ജിലേബി. നല്ല എണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള ജിലേബിയാണ്. നല്ല കഠിനമായിട്ടുള്ള മധുരമുണ്ടാവുന്ന പറയുന്നത്. അത് മലപ്പുറം ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതെങ്കിലും പാലക്കാടിൻ്റെ ഭാഗങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം
ആയിട്ട് കണ്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹലുവ കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അതുപോലെ പെട്രോൾ മാക്സിൻ്റെ വേറൊരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം, കുറേ കാലത്തിന് ശേഷം ഞാൻ കാണുകയാണ് പെട്രോൾ മാക്സിൻ്റെ, ഗ്യാസിൻ്റെ ഒരു പെട്രോൾ മാക്സാണ്. കുട്ടിക്കാലത്തൊക്കെ പൊരി വാങ്ങാനല്ലെങ്കിൽ കൂടി സാമ്പിളിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പിടി വാരിത്തരുന്ന അല്ലെങ്കിൽ വാഴ തിന്നുന്നൊരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പൊരി വാങ്ങാൻ അന്ന് കൂട്ടാക്കിയിരുന്നില്ല. അതുപോലെ മുറുക്ക്, മുറുക്കിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. അതുപോലെ പൂളമുറുക്ക് എന്ന് പറയും, അതുപോലെ തന്നെ അരിമുറുക്ക്, അങ്ങനെ രണ്ട് മൂന്ന് മുറുക്കുകളുണ്ട്. അതുപോലെ തന്നെ വളകൾ, മനോഹരമായിട്ടുള്ള വളകളുടെ ഒരു വലിയൊരു ശേഖരം നമുക്ക് ഈ പൂരപ്പറമ്പിൽ കാണാൻ പറ്റുന്നതാണ്. ഉത്സവം കൊഴുപ്പിക്കാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും എത്തിയിട്ടുള്ള കച്ചവടക്കാരായിട്ടുള്ള നമ്മുടെ എല്ലാ നല്ലവരായിട്ടുള്ള ആളുകൾക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ എൻ്റെ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. മാത്രമല്ല നമ്മുടെ ഏഴക്കാട് കുന്നപ്പള്ളി കാല വിഷുവേല ഏപ്രിലാണ്, അതിനും എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ബൈ ബൈ.